ദൈവതിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യും സ്തുതിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിൽ പ്രിയരെ, സഹജരെ, ഒരിക്കൽ കൂടി കർത്താവിൻ്റെ വചനം കേൾപ്പാൻ നമുക്ക് ദൈവം അവസരം തരികയാണ്. ഇതൊരു ഭാഗ്യമാണ്, ഇതൊരവസരമാണ്, ഇതൊരനുഗ്രഹമാണ്. കർത്തൃസന്നിധിയിൽ ദൈവത്തിൻ്റെ വചനത്തിന് കാതോർത്ത് അതിൻപ്രകാരം ജീവിച്ച് അത്യുന്നതനായ ദൈവത്തിൻ്റെ ചെറുകടിയിൽ സുരക്ഷിതത്വം അനുഭവിച്ച് മുന്നോട്ട് പോകുവാൻ ദൈവം നമുക്ക് തരുന്ന ഈ കാലഘട്ടത്തിലെ ഓരോ ദിവസങ്ങൾക്കായിട്ടും ദൈവത്തിന് നന്ദി കരയേറ്റിക്കൊണ്ട് വചന കേൾവിക്ക് താല്പര്യം കാണിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സ്നേഹപൂർവം വന്ദനമറിയിച്ചുകൊണ്ട് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ദൈവാത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രേരണ തന്നിരിക്കുന്ന വേദഭാഗം ദിനവൃത്താന്ത പുസ്തകത്തിൽ നിന്നാണ്. ഒന്ന് ദിനവൃത്താന്തം 29:12 ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. ഒന്ന് ദിനവൃത്താന്തം 29:12. ധനവും ബഹുമാനവും നിങ്ങൾ നിന്ന് വരുന്നു, നീ സർവവും ഭരിക്കുന്നു, ശക്തിയും ബലവും നിന്റെ കയ്യിലിരിക്കുന്നു, സകലത്തെയും വലുതാക്കുന്നതും ശക്തീകരിക്കുന്നതും നിന്റെ പ്രവൃത്തി ആകുന്നു. അവസാനത്തെ സെൻറ്റൻസ് ആവർത്തിച്ചു പറയുന്നു, സകലത്തെയും വലുതാക്കുന്നതും ശക്തീകരിക്കുന്നതും ദൈവമേ അങ്ങയുടെ പ്രവൃത്തിയാകുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഓരോ മനുഷ്യനും ഗഹനമായി വിലയിരുത്തേണ്ടതാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തി എന്താണ്? ദൈവത്തിൻ്റെ പ്രവൃത്തികളുടെ പ്രത്യേകത എന്താണ്? ദൈവം പ്രവർത്തിച്ചാൽ എന്താണ് ഗുണം? ദൈവം ആർക്കൊക്കെ വേണ്ടി പ്രവർത്തിക്കും? എന്ത് കാര്യങ്ങൾ ദൈവം പ്രവർത്തിക്കും, എന്ത് കാര്യങ്ങൾ ദൈവം പ്രവർത്തിക്കില്ല? ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ ഇതാരുടെ പ്രവൃത്തിയാണ്? പിശാചിൻ്റെയാണോ, ദൈവത്തിൻ്റെയാണോ, മനുഷ്യൻ്റെയാണോ? ഇതെല്ലാം വകതിരിച്ചറിയേണ്ടത് ഈ ദൈവത്തെയും പിശാചിനെയും മനുഷ്യനെയും തമ്മിലുള്ള നമ്മുടെ ഗ്രാഹ്യവും അറിവും അനുസരിച്ചാണ്. നമ്മൾ ചില ആളുകളെക്കുറിച്ച് പറയില്ലേ, ഇന്നാര് ചെയ്തത്, അപ്പം നമ്മൾ അവനെക്കുറിച്ച് അറിവുള്ളവർ പറയും, ഇല്ല അവനത് ചെയ്യില്ല, അവനത് ചെയ്യില്ല, ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ആ ആളെ അറിയാം, അങ്ങനെ അത് ചെയ്യില്ല. എന്നാൽ ചിലരെക്കുറിച്ച് പറയില്ലേ, ഇത് അവൻ്റെ പണിയല്ലാതെ വേറെ ആരുടെയും പണിയായിരിക്കുകയല്ല, ഇത് അവനെ ഇത് ചെയ്യുള്ളൂ, കാരണം അവനത് ചെയ്യുമെന്നറിയാം. അപ്പം ദൈവത്തെ അറിയുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്, ദൈവത്തിൻ്റെ പ്രവൃത്തി അറിയണം. ഒരുവനോട് ദൈവത്തോട് ഒരുവൻ ദൈവത്തോട് പറ്റി നിന്നാൽ, ഒരുവൻ ദൈവത്തെ വിശ്വസിച്ചാൽ, ഒരുവൻ അഖിലാണ്ട ചരാചരം കണ്ട സൃഷ്ടാവായ പരമോന്നതനായ സച്ചിദാനന്ദനായ സർവേശ്വരനായ ദൈവത്തോട് പറ്റിച്ചേർന്ന് നിന്നാൽ, ആ ദൈവം അവന് വേണ്ടി എന്തായിരിക്കും പ്രവർത്തിക്കുന്നത് എന്നതിനെക്കുറിച്ച് പൊതുവായൊരു അവലോകനം നമ്മുടെ മനസ്സിനകത്തുണ്ടായിരിക്കണം. ഇവിടെ ഇതാ, ദാവീദ് രാജാവ് ദൈവാലയ പണിയോടുള്ള ബന്ധത്തിൽ ശലോമോനെ ദൈവമായ കർത്താവ് അതിന് നിയമിച്ചിരിക്കുന്നു, നീ അത് പണിയണ്ട എന്നുള്ള ദൈവീക കൽപ്പന വന്ന മാത്രയിൽ ജനസമക്ഷം നിന്നുകൊണ്ട് രാജ്യത്തിൻ്റെ ഭരണസാരഥി എന്ന നിലയ്ക്ക് ആ വിഷയത്തെക്കുറിച്ച് ജനപക്ഷം ഈ കാര്യം ബോധിപ്പിക്കുകയാണ് ഓരോരോ വാക്കുകളിലൂടെ. അങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഒരു ഭക്തനെ സംബന്ധിച്ച് ദൈവത്തെക്കുറിച്ച് പറയാതെ ഒരു കാര്യം പറയാൻ പറ്റിയല്ല. വീട് പണി, ഇപ്പം എന്നെ സംബന്ധിച്ച്, നിങ്ങളെ സംബന്ധിച്ച്, നിങ്ങളുടെ വീടിനെക്കുറിച്ച് പറയണമെങ്കിൽ നിങ്ങളുടെ ദൈവത്തെ കൂടെ പറയാതിരിക്കാൻ പറ്റിയല്ല. എനിക്കെൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് പറയണമെങ്കിൽ എനിക്കെൻ്റെ ദൈവത്തെക്കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. എൻ്റെ വീടിനെക്കുറിച്ച്, എൻ്റെ കുടുംബത്തെക്കുറിച്ച്, ഞാൻ അനുഭവിക്കുന്ന നന്മയെക്കുറിച്ച്, എൻ്റെ കൈവശമിരിക്കുന്ന അനുഗ്രഹത്തെക്കുറിച്ചൊക്കെ പറയണമെങ്കിൽ എനിക്ക് ദൈവത്തെ കൂടെ പറയാതെ പറയാൻ പറ്റില്ല. ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് എനിക്കൊരു കുടുംബമില്ല, ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് എനിക്കൊരു വീടില്ല, ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് എനിക്കൊരു ശുശ്രൂഷയില്ല, ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് എൻ്റെ കയ്യിൽ പണമില്ല, നന്മയില്ല, ഒന്നുമില്ല. ചിലർക്ക് എന്തു പറഞ്ഞാലും ദൈവത്തെയും കൂടി കൂട്ടുപിടിച്ചേ പറയാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ളതിൽ അഗ്രഗണ്യനാണ് ദാവീദ്. അതുകൊണ്ട് അയാൾ എന്തു പറഞ്ഞാലും ദൈവത്തെക്കുറിച്ച് പറയും. ഇവിടെ ദൈവാലയത്തിൻ്റെ പണിയെക്കുറിച്ച് പറയുന്നു, തൻ്റെ മോനെക്കുറിച്ച് പറയുന്നു, പറഞ്ഞു വരുമ്പോൾ തേ ദൈവത്തെക്കുറിച്ചായി പോവും. കാരണം ദൈവമാണ് ഇതിൻ്റെയൊക്കെ ഉപജ്ഞാതാവ്, ദൈവമാണ് ഇതിൻ്റെയൊക്കെ ദാതാവ്, ദൈവമാണ് ഇതൊക്കെ തന്നത്, ദൈവമാണ് ഇതിനൊക്കെ അവസരമുണ്ടാക്കുന്നത്, ദൈവമാണ് ഇതിൻ്റെ പുറകിൽ നിൽക്കുന്ന കരുത്തനായ നായകൻ. അതുകൊണ്ട് ഭക്തന്മാരെ സംബന്ധിച്ച്, ദൈവവിശ്വാസികളെ സംബന്ധിച്ച് ഏതൊരു കാര്യം പറഞ്ഞാലും ദൈവത്തെ പരാമർശിക്കാതെ ആ കാര്യം പറയാൻ കഴിവുള്ളതല്ല. ഇവിടെ ദൈവത്തെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ പ്രധാനമായും പറയുന്ന കാര്യം ഇതാണ്, സകലത്തെയും വലുതാക്കുന്നതും ശക്തീകരിക്കുന്നതും ദൈവത്തിൻ്റെ പ്രവൃത്തിയാകുന്നു. ഒറ്റ വാക്ക് കടത്തിയെടുക്കാം, സകലത്തെയും വലുതാക്കുന്നത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാകുന്നു.
എനിക്ക് ആ വാക്ക് ഒത്തിരി രാവിലെ ഹൃദയസ്പർശമായി. സകലത്തെയും വലുതാക്കുന്നത്, ഒരുത്തനെയും ചെറുതാക്കുന്നൊരു പരിപാടി ദൈവത്തിനില്ല. പിന്നെ നിവൃത്തിയില്ലാതെ വന്നാലേ ദൈവം അങ്ങനത്തെ ശിക്ഷയിലേക്കൊക്കെ പോവുള്ളൂ. പക്ഷെ ദൈവത്തിൻ്റെ പൊതുവായ പ്രവൃത്തി എന്താണ്, നിങ്ങളുടെ ദൈവത്തിൻ്റെ പണി എന്താണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ ഈ വാക്യങ്ങളൊക്കെ എടുത്ത് കാണിക്കും. എൻ്റെ ദൈവത്തിൻ്റെ പണി ആരെയും കൊച്ചാക്കലല്ല, ആരെയും ഇല്ലാതാക്കലല്ല, ആരെയും ചെറുതാക്കലല്ല, ആരെയും താഴ്ത്തിക്കെട്ടലല്ല, ആരെയും ചവിട്ടിത്താഴ്ത്തലല്ല. പിന്നെ എൻ്റെ നിൻ്റെ ദൈവത്തിൻ്റെ പണി, എൻ്റെ ദൈവത്തിൻ്റെ പണി ആരെങ്കിലും അവനോടടുത്താൽ അവനെ വലുതാക്കും, അവൻ്റെ പേര് പ്രസിദ്ധമാക്കും, അവനെ ഉയർത്തിക്കൊണ്ടുവരും, അവനെ സ്തോത്രം ആണിക്കല്ല് പോലെ, താഴികക്കുടം പോലെ, മുനാരങ്ങൾ പോലെ, അവനെ ദൈവമായ കർത്താവ് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഒതുക്കി വയ്ക്കില്ല. വേദപുസ്തകത്തിലെ പല ആളുകളും തന്നെത്താൻ ഒതുങ്ങിയവരാണ്, തന്നെത്താൻ ഒളിച്ചവരാണ്. പഴയ നിയമത്തിൽ ഗതികിട്ടാതെ പോയൊരു മനുഷ്യനാണ് ശൗല്. ശൗലിനെ ദൈവമായ കർത്താവ് അഭിഷേകം ചെയ്തു, രാജാവായിട്ട് അഭിഷേകം ചെയ്തു എന്ന് തൻ്റെ കാതിൽ കേട്ട് പ്രവാചകനായിരിക്കുന്ന ശൗമേൽ അവനോട് വീട്ടിൽ പൊക്കോ, നിന്നെ രാജാവാക്കിയിരിക്കുന്നെന്ന് പറഞ്ഞു വിട്ടു. വീട്ടിൽ വന്നിട്ട് അവൻ ഒളിച്ചിരിക്കുക. ബൈബിൾ വായിക്കുന്നു, നിങ്ങൾ വായിച്ചിട്ടില്ലേ, എൻ്റെ വീട്ടിലെ സാധനങ്ങൾ കൂട്ടി വച്ചിരിക്കുന്ന ഏതോ സ്റ്റോറിൽ പോയി ഈ ചെറുപ്പക്കാരൻ ഒളിച്ചിരിക്കുക. കാരണം രാജാവാക്കി എന്ന് പറഞ്ഞപ്പോൾ എന്തുകൊണ്ടോ ഒളിച്ചിരിക്കുക. ഒളിച്ചിരുന്നവനെ എൻ്റെ ദൈവം കുറച്ചും കൂടി അകത്തേക്ക് സാധനങ്ങളെല്ലാം വാരിയിട്ടിരിക്കുന്ന എൻ്റെ ആക്രിക്കൂട്ടത്തിൻ്റെ ഇടയിലേക്ക് ചേർത്ത് നിർത്തിയിട്ട് പുറത്തുനിന്ന് പൂട്ടിക്കൊണ്ടുപോയവനല്ല ദൈവം തമ്പുരാൻ. ഒളിച്ചിരുന്നവനെ പുറത്തു കൊണ്ടുവന്ന് വലിയവനാക്കിയില്ലേ? ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ദാവീദോ വീട്ടുകാരെല്ലാം കൂടി കാട്ടിൽ ഉപേക്ഷിച്ചവനെ പോലെ നാട്ടിൽ വരാൻ പോലും അവസരം കൊടുക്കാതെ ആടുകളെ തീറ്റി കാട്ടിൽ അനഞ്ഞ് പാട്ടും പാടി നടന്നവനെ എൻ്റെ ദൈവം നാട്ടിൽ കൊണ്ടുവന്ന് വലിയവനാക്കിയില്ലേ? ദൈവത്തോട് കൂടെ നിന്ന ആരെയാ ദൈവം വലിയവനാക്കാതിരുന്നിട്ടുള്ളത്, വലുതാക്കാതിരുന്നിട്ടുള്ളത്? എൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ, ദൈവത്തെ അറിഞ്ഞ കാലത്ത് സത്യം പറയണം, ഇത് പ്രോസ്പിരിറ്റി അല്ല, ഇത് യാഥാർത്ഥ്യം പറയുക, ദൈവത്തിൻ്റെ സ്വഭാവം ഞാൻ പറയുക. ദൈവത്തെ അറിഞ്ഞ കാലത്ത് ഞങ്ങളുടെ വീടൊരു ഓലപ്പരയായിരുന്നു, കൊച്ചൊരു പെര. മൊത്തം കൂട്ടിക്കഴിഞ്ഞാൽ ഒരു 200-220 സ്ക്വയർ ഫീറ്റ് വരെ എല്ലാം കൂടി, അടുക്കളയും വീടും എല്ലാം കൂടി, വീട് മുറിയൊന്നുമില്ലല്ലോ. പക്ഷെ ഞങ്ങളെ ദൈവം വലുതാക്കി, വീട് വലുതാക്കി. ഞങ്ങൾ കട്ടിലില്ലായിരുന്നു, പിന്നെ മേടിച്ച കട്ടിൽ പഴയ കാലത്തെ 3 വീതി 6 നീളമുള്ള കട്ടിലായിരുന്നു എൻ്റെ വീട്ടിൽ കിടന്ന് ഞാൻ കണ്ട വീട്ടിലെ ആദ്യത്തെ കട്ടിൽ. ഞാൻ അഹങ്കാരം പറയുകയല്ല, ഇന്ന് ഞങ്ങളുടെ വീട്ടിലെ കട്ടിൽ വലുതായി, മെത്ത വലുതായി, ഞങ്ങളുടെ വീട്ടിലെ മുറികൾ വലുതായി. വലുതായതല്ല, എൻ്റെ ദൈവത്തെ സേവിച്ചാൽ ദൈവത്തിൻ്റെ പ്രവൃത്തി സകലത്തെയും വലുതാക്കുന്നവൻ. ആ വാക്കിൻ്റെ അടിയിൽ വേണമെങ്കിൽ വരയിട്ടോട്ടോ, ഇഷ്ടമില്ലാത്തവർ വരയിടണ്ട, ആ വാക്യം അങ്ങ് മൊത്തം കറുത്ത മക്ഷിയും കൊണ്ട് മറച്ച് കളഞ്ഞേനെ. ദൈവത്തിൻ്റെ സ്വഭാവ ഗുണങ്ങളെ ഞാൻ പറയുക, സകലത്തെയും വലുതാക്കുന്നത് നിൻ്റെ പ്രവൃത്തിയാകുന്നു, എല്ലാത്തിനെയും ചെറുതാക്കുന്നത് സാത്താനാണ്, എല്ലാത്തിനെയും കൊച്ചാക്കി അവതരിപ്പിക്കുന്നത് പിശാചാണ്. ചില ആളുകളെ കൊച്ചാക്കി കളയല്ലേ, അവനാണോ, അവൻ തന്നെ, അവന് കുളിപ്പോട്ടുണ്ടോ, അവനല്ലെങ്കിൽ പറയാം, എന്താ കൊച്ചാക്കുക. ദൈവം ഒരുത്തനെയും ചെറുതാക്കില്ല കേട്ടോ. തൻ്റെ കൂടെ ചേർന്നവർ, എൻ്റെ കർത്താവ് ഭൂമിയിൽ വന്നപ്പോൾ കൂടെ ചേർന്നവരെല്ലാം വലിയ വലിയ കൊമ്പത്തെ ആളുകളല്ലായിരുന്നു, മുക്കുവന്മാരും സാധാരണക്കാരുമായിരുന്നു. അവരെയൊക്കെ ദൈവം വലുതാക്കിയില്ലേ? അബ്രഹാമിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് അബ്രഹാമിൻ്റെ പേര് ദൈവം വലുതാക്കി. ഏതോ ഒരു കൊച്ചു ഗ്രാമത്തിൽ ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, വിഗ്രഹങ്ങളെ ഉണ്ടാക്കി ഉന്തുവണ്ടിക്കകത്ത് കൊണ്ടു നടന്ന് വിൽക്കുന്ന ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. നിങ്ങൾ കണ്ടിട്ടില്ലേ, നമ്മുടെ നാട്ടിലൊക്കെ, എറണാകുളത്തും പട്ടണങ്ങളിലൊക്കെ രാവിലെ ഈ സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് ഉന്തുവണ്ടിക്കകത്ത് പച്ചക്കറിയും പഴവർഗ്ഗങ്ങളും വിറ്റുകൊണ്ട് നടക്കുന്ന മനുഷ്യർ, ജീവിക്കാൻ വേണ്ടി സാധാരണക്കാരായ സാധുക്കളായിരിക്കുന്ന ആളുകൾ, അവരെപ്പോലെ അബ്രഹാം സ്തോത്രം ദൈവങ്ങളെ ഉണ്ടാക്കി ഉന്തുവണ്ടിയിൽ വിറ്റുകൊണ്ട് നടന്നതാണെന്ന് വ്യാഖ്യാതാക്കൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. സ്തോത്രം, ആ മനുഷ്യനെ സ്വർഗത്തിലെ ദൈവം ആരാക്കി, അവൻ്റെ പേര് വലുതാക്കി. ഞാൻ നിങ്ങളോട് പറയാം, ദൈവത്തിൻ്റെ പണി ആളുകളെ കൊച്ചാക്കലല്ല, ദൈവത്തിൻ്റെ പണി ആളുകളെ വലുതാക്കലാണ്. ആളുകളെ എന്നല്ലോ, സകലത്തെയും എന്നല്ലേ വാക്യം, സകലത്തെയും വലുതാക്കുന്നവൻ, സകലത്തെയും. ഇന്ന് നിങ്ങൾക്കൊരു കൊച്ചു ബിസിനസ് കാണും, ഉപ്പേരി അച്ചാറും ഒക്കെ ഇട്ട് വിൽക്കുന്ന കൊച്ചൊരു, ചിലപ്പോൾ ഒരു ചെറിയ കട കാണും, സൂപ്പർ മാർക്കറ്റ് ഒന്നും ആയിരിക്കുകയല്ല. പക്ഷെ നിങ്ങൾ ഈ ദൈവത്തെ, ഈ കടയെ ശരണം,
ഈ ബിസിനസ്സേ ശരണം എന്ന് പറഞ്ഞിരിക്കാതെ നിങ്ങൾക്ക് ദൈവമേ ശരണം എന്ന് പറഞ്ഞിരിക്കുവാണെങ്കിൽ നിങ്ങളുടെ കൊച്ചു ബിസിനസ്സിനെ ഈ ദൈവം വലുതാക്കും. നിങ്ങൾക്കൊരു കൊച്ചു ശുശ്രൂഷ കാണും. എൻ്റെ കർത്താവിന് ഈ ശുശ്രൂഷ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പിന്നെ അതിന് വേണ്ടിയിട്ടങ്ങ് ബ്രോഷർ അടിക്കുന്നു, നോട്ടീസ് അടിക്കുന്നു, വിസിറ്റിംഗ് കാർഡ് അടിക്കുന്നു, നമ്മുടെ പേര് നമ്മൾ തന്നെ മാറ്റുന്നു, നമ്മൾ തന്നെ വലുതാക്കാൻ നോക്കുന്നു, തേ കിടക്കുന്നു, മൊത്തത്തിൽ നശിച്ചു പോകും. എന്നാൽ ദൈവമേ എൻ്റെ വലുത്, ശുശ്രൂഷ തന്നവനാണ് വലുത് എന്ന് പറഞ്ഞ് അവനോട് പറ്റിച്ചേർന്ന് നിൽക്കുമ്പോൾ നിങ്ങളുടെ കൊച്ചു ശുശ്രൂഷ വലുതാകും. ഞാൻ എൻ്റെ ജീവിതാനുഭവത്തിൽ നിന്ന് പറയുന്നു, നിങ്ങൾക്കൊരു കൊച്ചു കൂട്ടായ്മ കാണും. ഇപ്പം നിങ്ങൾ പാവിരിച്ചിട്ടാൽ കൂടിയാൽ 5 പേര്, 6 പേര്, 10 പേര്, 12 പേര് കൂടുന്നൊരു കൊച്ചു കൂട്ടായ്മ. നിങ്ങൾ ദൈവത്തെ മുറുകെ പിടിച്ചാൽ സകലത്തെയും വലുതാക്കുന്നവൻ നിൻ്റെ കൊച്ചു കൂട്ടായ്മയെ വലുതാക്കും. നീയും ഭാര്യയും മാത്രമുള്ളൂ ഇപ്പോൾ വീട്ടിൽ, കുഞ്ഞുങ്ങൾ പോലുമില്ല, കല്യാണം കഴിച്ചിട്ട് 12 കൊല്ലമായി. നിങ്ങളുടെ കുടുംബം ഒരു അണുകുടുംബമാണ്, 2 പേരും മാത്രമുള്ള കുടുംബം. ഇത് വലുതാകുന്നില്ല, ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്നില്ല, ഇത് പെരുകുന്നില്ല, ഇവിടെ കൊണ്ട് തീരുക എന്ന് വിചാരിക്കും. പക്ഷേ ദൈവം പറയുന്നു, നിൻ്റെ കുടുംബത്തെ വലുതാക്കുന്ന ദൈവം, നിനക്ക് സന്തതിയെ തരുന്ന ദൈവം ഈ ഓഗസ്റ്റ് മാസത്തിലെ ആരംഭ ദിവസങ്ങളിൽ പറയുന്നു, ഞാൻ നിങ്ങൾക്ക് വെളിച്ചം തുറന്നു തരുന്നു, ദൈവം സകലത്തെയും വലുതാക്കുന്നവനാണ്. ഇനി എന്തെല്ലാം കാര്യങ്ങളെക്കുറിച്ചാണ് പറയേണ്ടത്? സ്തോത്രം, ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തെ, നിങ്ങളുടെ വിദ്യാഭ്യാസത്തെ, നിങ്ങളുടെ സമ്പത്തിനെ, നിങ്ങളുടെ ഭവനത്തെ, നിങ്ങളുടെ ശുശ്രൂഷയെ, നിങ്ങളുടെ കോൺക്രിയേഷനെ എന്ന് വേണ്ട സകലത്തെയും വലുതാക്കും. നിങ്ങൾക്കൊരു കൊച്ചു ബിസിനസ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു കൊച്ചു ഫാക്ടറി, ചെറിയൊരു കമ്പനി ഉണ്ടെങ്കിൽ, സ്തോത്രം, നിങ്ങൾ 4 പേർക്ക് ശമ്പളം കൊടുത്തുകൊണ്ടിരിക്കുന്ന ചെറിയ ഒരു സ്ഥാപനം ഉണ്ടെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുക. എൻ്റെ ദൈവത്തിൻ്റെ സ്വഭാവം, ഈ ദൈവം സകലത്തെയും വലുതാക്കുന്നവൻ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാ. ഞാൻ ദൈവോദനത്തിൽ കണ്ടു, എൻ്റെ ദൈവം സകലത്തെയും വലുതാക്കുന്നവൻ. ഒരു കൊച്ചു ദൈവാലയം പണിയാൻ ആഗ്രഹിച്ചതാണ് അപ്പനായ ദാവീദ്. എന്നാൽ ദൈവത്തിൻ്റെ സ്വഭാവം, സകലത്തെയും വലുതാക്കുന്നവൻ. കൊച്ചൊരാലയം പണിയാൻ ആഗ്രഹിച്ചവനെ വലിയൊരു മന്ദിരം പണിയാൻ ദൈവമായ കർത്താവ് സ്തോത്രം അവസരം കൊടുത്തു. ദാവീദ് രാജാവിൻ്റെ കാലത്ത് ഒരു വീട് പണിയാൻ ആഗ്രഹിച്ചിട്ടുണ്ട് സ്തോത്രം. കാരണം അവൻ ഒരുപാട് വീടില്ലാതെ കാട്ടിൽ അലഞ്ഞവനാണ്. ദൈവം തമ്പുരാൻ വീട് കൊടുത്തപ്പോൾ ഒരമന തന്നെ പണിത് കൊടുത്തു. എൻ്റെ ദൈവം പറയുന്നു, എന്ത് ചെയ്താലും വലുതായി ചെയ്യുന്നവൻ, എല്ലാവരെയും വലുതാക്കുന്നവൻ, സകലത്തെയും വലുതാക്കുന്നവൻ ഇന്ന് നമ്മോട് സംസാരിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്നു, ദൈവം സകലരെയും സകലത്തെയും വലുതാക്കുന്നവനാണ്. ഈ ദൈവത്തിൻ്റെ കൂടെ ചേർന്ന് നിൽക്കുന്നോ? നിങ്ങൾക്ക് വലുതാകാൻ ആഗ്രഹമുണ്ടോ? നിങ്ങളുടെ കൈവശം ഇരിക്കുന്നത് വലുതാക്കാൻ ആഗ്രഹമുണ്ടോ? അതെയോ നിങ്ങൾ ഇടുങ്ങിയ ഹൃദയത്തിലാണോ? വലുതാക്കുന്ന, സകലത്തെയും വലുതാക്കുന്ന ദൈവത്തെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നു. ഈ ദൈവത്തോട് പറ്റിച്ചേർന്ന് നിൽക്കുക. ദൈവം 2 കൊല്ലം കൊണ്ട് നിങ്ങളെ മറ്റുള്ളവരുടെ നടുവിൽ വലുതാക്കും. എക്സ്പെഷ്യലി ഉപവാസമൊക്കെ കഴിഞ്ഞ് പ്രാർത്ഥിച്ചിരിക്കുന്ന ഈ ഓഗസ്റ്റ് മാസത്തിൽ ദൈവം നമ്മെ വലുതാക്കി തുടങ്ങട്ടെ. അതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇപ്പോൾ ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിച്ച് നിങ്ങളെ ബ്ലസ് ചെയ്യാം. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, സകലത്തെയും വലുതാക്കുന്ന നാഥ, ഞങ്ങൾ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. കർത്താവിനെക്കുറിച്ച്, ദൈവത്തെക്കുറിച്ച് ഞങ്ങൾക്ക് തിരുവെഴുത്ത് തരുന്ന അഗാധമായ അറിവിനായി സ്തോത്രം. മറഞ്ഞു കിടക്കുന്ന വാക്കുകൾക്കായി സ്തോത്രം. ദാവീദ് രാജാവ് തൻ്റെ അനുഭവത്തിൽ പറഞ്ഞു, ഞാൻ ചെറിയവനായിരുന്നു, എളിയവൻ എളിയവനെന്ന് അദ്ദേഹം ഒത്തിരി പ്രാവശ്യം വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ദാവീദിനെ വലിയവനാക്കിയ, ദാവീദിൻ്റെ സന്തതിയെ വലിയവനാക്കിയ, ദാവീദിൻ്റെ ജീവിത സാഹചര്യത്തെ വലിയവനാക്കിയ, ദാവീദ് പണിയാൻ ആഗ്രഹിച്ച ആലയത്തെ വലുതാക്കിയ, ദാവീദിൻ്റെ വീടിനെ വലുതാക്കിയ, ദാവീദിൻ്റെ സമ്പത്ത് വലുതാക്കിയ, ദാവീദിൻ്റെ കരുത്തും കഴിവും വലുതാക്കിയ മഹാദൈവമേ, ഞങ്ങൾ ദൈവത്തെ തിരിച്ചറിയുന്നു. ഹാലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവർ, വചനം കേൾക്കുന്നവർ, പ്രാർത്ഥിച്ചവർ, ഈ സന്ദേശം അനുദിനം കേൾക്കുന്നവർ, അവർ ചെറുതായി പോകല്ലേ. അവരെ കൊച്ചാക്കി കളയാൻ, ചെറുതാക്കി കളയാൻ, ഒളിഞ്ഞും തെളിഞ്ഞും പോരാടുന്ന സകല പോരാട്ടങ്ങളുടെ നടുവിലും സകലത്തെയും വലുതാക്കുന്ന ഞങ്ങളുടെ നാഥ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഹാലേലൂയ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആത്മാവിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. സകലത്തെയും വലുതാക്കുന്നവനെ, അങ്ങയുടെ കയ്യിലേക്ക് വലിയ ഗ്രൂപ്പിനെ തരികയാ. ഇതിനിയും പെരുകി വരട്ടെ അപ്പച്ച. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 10,000-30,000 പേരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടായിരിക്കുക. ഇതങ്ങ് ലക്ഷങ്ങൾ കവിയട്ടെ. ആളുകൾ കൊതിയോടെ അങ്ങയുടെ വചനം ചോദിച്ചു വാങ്ങിക്കട്ടെ. ഈ ശുശ്രൂഷയെ വലുതാക്കണമേ. ഇത് കേൾക്കുന്നവരെ വലുതാക്കണമേ. ഇതിന് കേട്ടിട്ട് പ്രാർത്ഥിക്കുന്നവരെ വലുതാക്കണമേ. അവരുടെ മക്കളെ വലുതാക്കണമേ. എൻ്റെ ദൈവം വലുതാക്കുന്നവനായിരിക്കാൽ സ്തോത്രം. സകലത്തെയും വലുതാക്കുന്ന ദൈവത്തിൻ്റെ കയ്യിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കുന്നു, ഞങ്ങളുടെ മക്കളെ ഏൽപ്പിക്കുന്നു, ഞങ്ങളുടെ സാഹചര്യങ്ങളെ ഏൽപ്പിക്കുന്നു.
പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ സ്വർഗീയ പിതാവേ. അമേൻ അവേ അമേൻ അവേ.